ചാക്ക് തെറ്റിച്ച് നീ ഗ്രൗണ്ടിൽ ഇറങ്ങുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാ കേരളത്തിലെ ചില വമ്പൻ പ്ലെയേഴ്സിനെ ഞാൻ ഗസ്റ്റ് കളിക്കാൻ ഇറക്കിയിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. കടശി കളിയാകുമ്പോൾ ഒരു കൊഴുപ്പൊക്കെ നല്ലതാ. പക്ഷെ കടലിലിറങ്ങിയാലും കളിക്കാനിറങ്ങിയാലും കൈനിറയെ വാരിക്കൊണ്ട് കയറുന്നതാ പുള്ള ഈശ്വരശീല. അത് തടയണമെങ്കിൽ നീ എന്നെ താഴെ വീഴ്ത്തി ആംബുലൻസിൽ കയറ്റി അയക്കണം. എന്താ പറ്റോ? നമുക്ക് കാണാം. കാണൽ കഴിഞ്ഞു, ഇനി കാണിക്കല. അതിന് കോരിത്തരിച്ച് നിന്നാ മതി. മണി 2 ലക്ഷമേ ഉള്ളൂ. ബാക്കി ജോസഫ് അവിടെ നിന്ന് തന്നെ അയക്കണം. അതൊക്കെ കിട്ടും. വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ അല്ലേ. അവിടുന്ന് കാശയച്ച 2 മിനിറ്റിനുള്ളിൽ ഇവിടെ കൈപ്പറ്റാം. പെട്ടെന്നാവട്ടെ.
അല്ലെങ്കിൽ അവന്മാർ എന്താ ചെയ്യാന്നറിയാലോ? ഒന്നും ചെയ്യില്ല. ബീച്ചിൽ അവനല്ല ഓരോരുത്തരും ചോറ എന്താ തയ്യാറായി ഇറങ്ങിയിരിക്കുന്നത്? അച്ഛൻ അവിടെ ധൈര്യമായിരിക്കും. വേളാങ്കണ്ണിയുടെ ഉണ്ണിപ്പിള്ളയുടെ ജീവൻ എനിക്ക് ഒരു പോലെ. കളി തീരു മുമ്പ് ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ തിരിച്ചെത്തും. അതുവരെ അവന്മാരോടൊന്ന് കോരി ധരിച്ചിരിക്കാൻ പറ. ചെല്ലച്ചോ. ആ പറത്തി വിട്ടോടാ. അമ്മാവോ, അമ്മാവന് വേണമെങ്കിൽ ഇതിൽ തൊണ്ട നനയ്ക്കാം. മോന്റെ തോൽവി ആഘോഷിക്കാൻ പറ്റിയ സാധന. ആശാനെ, നമ്മുടെ ബോട്ട് തിരിച്ചു വരുന്നുണ്ട്. ഏ, തിരിച്ചു വരാൻ? അതിന് കളി തീരാൻ സമയമായില്ലല്ലോ. നീ അപ്രതാപം പറഞ്ഞിട്ട് വന്നാ കളിക്കാൻ ഒരാൾ കുറവുണ്ടെന്ന്. അപ്പനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് നിന്നെ കൊണ്ട് ചെല്ലാതെ ഞാനും. അപ്പ, നിങ്ങളുടെ ചണ്ടൊക്കെ കണ്ട് രസിച്ച് ഇരിക്കുകയാണല്ലേ. ഏ, പതി പതി എണീക്കേ. അപ്പാ, 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 ആള് ബോധം കെട്ടതാ. തിന്നാതെയും കുടിക്കാതെ രണ്ട് ദിവസം ഇരിപ്പല്ലേ. നമുക്ക് ഇവിടെ ഇരിക്കാം. എണീക്കേ.
പറഞ്ഞതല്ലടാ വീണ്ടും ഇങ്ങോട്ട് വരരുതെന്ന്. മുറിഞ്ഞ കാലും ഒന്നര മിനിറ്റേ ഉള്ളൂ നിന്റെ മുന്നിൽ. ഇനിയിപ്പോ പെനാൽറ്റി വന്നാലും നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലടാ, ഒന്നിനും. Yeah.